അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന തരത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനാണ് ബോധപൂർവമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. നേരത്തെ മുതലുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ചപ്പോൾ തന്നെ ആ ഭരണഘടന ശരിയല്ലെന്നും ചേരുന്നതല്ലെന്നും പറഞ്ഞ ഒരു കൂട്ടർ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. അവരുടെ അഭിപ്രായ വ്യത്യാസം മറച്ചു വച്ചിട്ടില്ല. മനുവിൻ്റെ നീതിന്യായ സമിതിയാണ്, മനുസ്മൃതിയാണ് രാജ്യത്ത് വേണ്ടത്. അത് ഭരണഘടന നിർമ്മിച്ച പണ്ഡിതന്മാർ ഉൾക്കൊള്ളാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അന്ന് തന്നെ RSS നേതാക്കൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. തുറന്നിങ്ങോട്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനുള്ള നടപടികളാണ് ഒന്നിനു പുറകെ ഒന്നായി സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന പാർട്ടിയായ BJP നേതൃത്വത്തിൽ കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ ആ ഘട്ടത്തിലും ഈ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്. ഇവിടെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമെന്ന നിയമത്തിലൂടെ നടപ്പാക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഇത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നതെങ്കിലും RSS അജണ്ടയാണ് സംഘപരിവാർ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി തുടർച്ചയായി സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമാണ് മുൻ BJP ഗവൺമെൻറ്റുകളും ഇതിന് സഹായകമാകുന്ന നടപടികൾ നേരത്തെ സ്വീകരിച്ചു വച്ചിട്ടുമുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമമനുസരിച്ച് 2014 December 31 അതിനു മുൻപോ പാകിസ്ഥാൻ
ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമല്ല, കൃത്യമായി ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. രാജ്യത്തേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ഇങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. 2019 മോദി സർക്കാർ ഇത്തരത്തിൽ 6 വിഭാഗത്തിന് പൗരത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പൗരത്വ നിയമ ഭേദഗതി പാസാക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥർക്ക് പൗരത്വം നിഷേധിക്കുന്ന നടപടിയാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിയ മുസ്ലിങ്ങളടക്കമുള്ള മറ്റു വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ പോലുമാവില്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ തൊട്ടുകിടക്കുന്ന അയൽപക്കങ്ങളിൽ, അയൽ രാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ഒട്ടേറെ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട്. മ്യാൻമറിലെ റോഹിംഗ്യകളുണ്ട്. ശ്രീലങ്കയിലെ തമിഴ് വംശജരുണ്ട്. എന്നാൽ ഇവരെയെല്ലാം ഈ നിയമത്തിന് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇവർക്കൊന്നും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പോലും കഴിയില്ല. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വാർത്ത ഈ ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ നാം കാണുന്നുണ്ട്. സുപ്രീംകോടതിയെ കേന്ദ്ര സർക്കാർ സമീപിച്ചിരിക്കുകയാണ്. അത് ആ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം തന്നെ. ഇത് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, ഭരണഘടനയ്ക്ക് എതിരാണ്, മതനിരപേക്ഷതയ്ക്ക് ചേരാത്തതാണ്. അഭയാർത്ഥികളോടുള്ള സമീപനത്തിനും ചേരാത്തതാണ്. ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥി കുടിയേറ്റത്തെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കുറ്റക്കാരായി മാറുന്നത് ഈയൊരു വേർതിരിവ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ്.
അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത്. ആംനെസ്റ്റി ഇൻ്റർനാഷണലിന് പരസ്യമായി ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഇഷ്ട തോളനായിട്ടാണല്ലോ നരേന്ദ്രമോദി നിൽക്കുന്നത്. ആ അമേരിക്കയെ എല്ലാ കാര്യത്തിലും പിന്താങ്ങുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി ഇന്ത്യയെ മോദി ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നു. ഇതെല്ലാമാണെങ്കിലും ഈ തെറ്റായ നടപടി RSS-ന്റെ പ്രഖ്യാപിത നയമാണ് പൗരത്വ സംരക്ഷണ നിയമം ഭേദഗതി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മതനിരപേക്ഷ രാഷ്ട്രത്തെ മത അധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള നിലപാടാണ് സംഘപരിവാറിൻ്റെതെന്നും അദ്ദേഹം പറയുന്നു.